ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജൂൺ 22 വിശുദ്ധ തോമസ് മൂർ. 2023 ജൂൺ 22 തീയതി നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ വിശുദ്ധ തോമസ് മൂർ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ജോൺ ഫിഷർ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ തിരുനാളും ഇന്ന് തന്നെയാണ് ആചരിക്കുന്നത്. ജോൺ ഫിഷറിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വിശുദ്ധ തോമസ് മൂറിനെ കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ, വളരെയധികം കാര്യങ്ങളുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊരു ചെറിയ വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം ജനിച്ചത് 1478 February 7, മരിച്ചത് 1535 July 6. അഭിഭാഷകൻ, ന്യായാധിപൻ, സാമൂഹ്യ തത്വജ്ഞാനി, രചയിതാവ്, രാജ്യതന്ത്രജ്ഞൻ, ഇംഗ്ലണ്ടിൻ്റെ ചാൻസലർ, ലോർഡ് ഹൈ ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഹൈ ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട്, പ്രഭു, ലോർഡ് ഹൈ ചാൻസലർ ഓഫ് ഇംഗ്ലണ്ട്. 1529 മുതൽ 1532 വരെ അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ ഹൈ ചാൻസലറായിരുന്നു. പ്രോട്ടസ്റ്റൻ്റ് നവോത്ഥാനത്തെ ശക്തിയായിട്ട് എതിർത്തവനാണ് തോമസ് മോർ. മാർട്ടിൻ ലൂഥർ, സ്വിംഗ്ലി, കാൽവിൻ, വില്യം ടിൻഡെയിൽ എന്നൊരു ദൈവശാസ്ത്രത്തെ അദ്ദേഹം നഖ് സിദ്ധാന്തം എതിർത്തു. മാർട്ടിൻ ലൂഥറിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു കത്തോലിക്ക സഭയെ തകർക്കുക. കത്തോലിക്ക സഭയെ തകർക്കുക മാർട്ടിൻ ലൂഥറിൻ്റെ ഒരു ആഹ്വാനമായിരുന്നു. അതിനൊരു യുദ്ധ പ്രഖ്യാപനമായിട്ടാണ് തോമസ് മൂർ കരുതിയത്. എന്ത് തരം യുദ്ധ പ്രഖ്യാപനം? അത് കത്തോലിക്ക സഭയെയല്ല നശിപ്പിക്കുക, മറിച്ച് മനുഷ്യ സമുദായത്തെ തന്നെ ശിഥിലമാക്കും. തീർന്നില്ല, സമുദായത്തിലെ ധാർമ്മികതയെ അത് റദ്ദാക്കും. അതിനേക്കാൾ വലിയ അപജയം ഉണ്ടാകാനില്ല. ധാരാളം സ്റ്റഡികൾ, വളരെ വസ്തുനിഷ്ഠമായ സ്റ്റഡികളുണ്ട്, ഇന്നത്തെ യൂറോപ്പിലെ വിശ്വാസത്തിൻ്റെ അവസ്ഥയ്ക്ക് കാരണം മാർട്ടിൻ ലൂഥറിൻ്റെ പ്രോട്ടസ്റ്റൻ്റ് നവോത്ഥാനം എന്ന കളിപ്പേരുള്ള ആ പാഷാണ്ഡതയ്ക്കാണ് അതിന് ഉത്തരവാദി. ഇന്ന് യൂറോപ്പിൽ കാണുന്ന വിശ്വാസത്തിൻ്റെ അപജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്, അതിന് കാരണം ഈ നവോത്ഥാനം എന്ന പേരിൽ സംഭവിച്ച, വാസ്തവത്തിൽ നവോത്ഥാനം അല്ല, അത് നവീകരണമല്ല, അതൊരു പാഷാണ്ഡതയാണ്. തീർച്ചയായിട്ടും അതിൽ ചില നന്മകളൊക്കെ ഉണ്ട്, ഞാനതൊന്നും ഞാൻ റദ്ദാക്കുന്നില്ല. പക്ഷേ സഭയിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ട തരത്തിലല്ല പ്രതികരിച്ചത്. അതിനോടുള്ള കത്തോലിക്ക സഭയുടെ പ്രതിസ്പന്ദത്തിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്, അതെല്ലാം ഇഷ്ടംപോലെ സ്റ്റഡികളും അതിൻ്റെ അതെല്ലാം എല്ലാവർക്കും അറിയാം. അതൊന്നും ഇപ്പം ഇന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ചുരുക്കത്തിൽ, കത്തോലിക്ക സഭയെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നേറ്റം കൊണ്ടുവന്നത് ലൂഥർ കൊണ്ടുവന്ന മുന്നേറ്റം, തോമസ് മൂർ അത് തിരിച്ചറിഞ്ഞു. അത് കത്തോലിക്ക സഭയല്ല തകർക്കുക, മറിച്ച് മനുഷ്യ സമുദായത്തെ ചിഹ്നമാക്കും. തീർന്നില്ല, മനുഷ്യ സമുദായത്തിലെ ധാർമ്മികതയെ അത് റദ്ദാക്കും. അങ്ങനെ വന്നാൽ മനുഷ്യരില്ല, മനുഷ്യർ പിന്നെ മൃഗങ്ങളായിട്ട് മാറും, മൃഗങ്ങളെക്കാൾ മോശമായിട്ട് മാറും. അത് മുൻകൂട്ടി കണ്ടവനാണ് തോമസ് മൂർ. നമുക്കറിയാം ജോൺ ഫിഷറിൻ്റെ കഥ, ജീവചരിത്രത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഹെൻറി രാജാവ് അരകൊള്ള കാതറിന് വരെ കല്യാണം കഴിച്ചിരുന്നു. അത് അസാധുവായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് ക്ലെമൻ്റ് മാർപ്പാപ്പയ്ക്ക്, ക്ലെമൻ്റ് ഏഴാമൻ മാർപ്പാപ്പയ്ക്ക് മാർപ്പാപ്പയോട് ആവശ്യപ്പെടുന്ന കത്തിൽ ഒപ്പുവെക്കാനായിട്ട് തോമസ് മൂറിനോട് ഹെൻറി എട്ടമ്മൻ പറഞ്ഞു. അതായത് അരകൊള്ള കാതറിനുമായുള്ള കല്യാണം അത് റദ്ദാക്കിയാൽ ഹെൻറി രാജാവിന് ആനിബോളിനെ കല്യാണം കഴിക്കാം. പക്ഷേ നിയമാനുസൃതമായ കല്യാണം എങ്ങനെയാണ് റദ്ദാക്കുക? വിവാഹമോചനം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തോമസ് മൂർ അതിൽ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചു. 1530 അത്. മാത്രമല്ല, പാഷാണ്ഡത പിന്തുണയ്ക്കുന്ന പല നിയമങ്ങളും ഹെൻറി രാജാവ്, എട്ടാമൻ രാജാവ് കൊണ്ടുവന്നു. അതിനാൽ രാജാവുമായിട്ട് കലഹിക്കേണ്ടി വന്നു ഈ ഹെൻറി തോമസ് മൂറിന്. ഹെൻറി എട്ടാമനുമായിട്ട് കലഹിക്കേണ്ടി വന്നു തോമസ് മൂറിന്. തീർന്നില്ല, ഇംഗ്ലണ്ടിനെ റാണിയായിട്ട് ആനിബോളിന് വാഴിക്കുന്ന ചടങ്ങ് തോമസ് മൂർ ബഹിഷ്കരിച്ചു. അതായത് അരഗോണിലെ കാതറിനുമായിട്ടുള്ള കല്യാണം അല്ലേ, അത് റദ്ദാക്കിയിട്ട് ആനിബോളിനെ ഹെൻറി എട്ടമ്മൻ കല്യാണം കഴിച്ച് അവളെ റാണിയാക്കുകയാണ്. അത് 1533. സാങ്കേതികമായി ഇത് രാജ്യദ്രോഹ കുറ്റമായിട്ട് പരിഗണിക്കപ്പെടും. ഹെൻറി എട്ടമ്മൻ രാജാവ് നിരവധിയായ ചെയ്യാത്ത കുറ്റങ്ങളൊക്കെ തോമസ് മൂറിൽ കെട്ടിയേൽപ്പിച്ചു. അഴിമതി ചെയ്തു, കൈക്കൂലി വാങ്ങി, ഇങ്ങനെയുള്ള സംഗതികൾ പലതും കോടതിയിൽ നിന്ന് നിലനിന്നില്ല. എങ്കിലും ഈ പീഡിപ്പിക്കാൻ അത് മതിയല്ലോ, കോടതി കയറി ഇറങ്ങി ഇറങ്ങാനായിട്ട് അത് മതിയല്ലോ. 1535 July 1 വിചാരണ നടക്കുകയാണ് തോമസ് മൂറിൻ്റെ. പുതിയ ചാൻസലറായ
തോമസ് ഓഡ്ലി ഈ ന്യായാധിപ സംഘത്തിൽ, ആനിബോളിൻ്റെ അമ്മാവൻ തോമസ് ഹോവാർഡ്, തോമസ് ബോളിൻ ആനിബോളിൻ്റെ അപ്പൻ, ജോർജ് ബോളിൻ ആനിബോളിൻ്റെ ആങ്ങള, ഇവരൊക്കെയാണ് ഈ കോടതിയിൽ ന്യായാധിപ സംഘത്തിലിരിക്കണേ. ആനിബോളുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ആനിബോളിൻ്റെ കല്യാണമാണ് തോമസ് മുറി എതിർക്കുന്നത്. സ്വാഭാവികമായിട്ടും 15 മിനിറ്റ് കൊണ്ട് ഈ വിചാരണയും തീർന്നു, വിധി പ്രസ്താവം വന്നു, വലിച്ചിഴച്ച് തൂക്കിക്കൊല്ല. ജോൺ ഫിഷറിന് കൊടുത്ത അതേ ശിക്ഷ തന്നെ, സാധാരണക്കാർക്ക് കൊടുക്കുന്ന ശിക്ഷ. എന്നാൽ ചക്രവർത്തി അത് ശിരച്ഛേദമാക്കി, തല വെട്ടിക്കൊല്ലാനുള്ള അതായിട്ട് മാറ്റി. അത് ചക്രവർത്തിയുടെ ഒരു പ്രെറോഗറ്റീവാണ്, സവിശേഷമായ അധികാരമാണ്, അത് മാറ്റി. ഇംഗ്ലണ്ടിലെ കത്തോലിക്ക സഭയുടെ പരമാധികാരി ബ്രിട്ടീഷ് രാജാവാണ് എന്ന് അംഗീകരിക്കാത്തതിനാൽ, അരകളിലെ കാതരനുമായുള്ള ഹെൻറി എട്ടാമൻ്റെ കല്യാണം അത് വിവാഹമോചനത്തിൽ റദ്ദാക്കാൻ പറ്റില്ല എന്ന് നിലപാടെടുത്തതിനാൽ, ആനിബോളിനെ കല്യാണം കഴിക്കുന്നത് വേശ്യാവൃത്തിയാകും, വ്യഭിചാരമാകും എന്ന് നിലപാടെടുത്തതിനാൽ തോമസ് മോർ കൊല്ലപ്പെട്ടു. അദ്ദേഹം മരിക്കുന്ന സമയത്ത് പറയുന്ന സംഗതി ഇതാണ്: രാജാവിന് ഉത്തമ സേവകൻ മരിക്കുന്നു, ദൈവത്തിൻ്റെ ആദ്യ സേവകൻ ആകാനായി. രാജാവിൻ്റെ ഉത്തമ സേവകൻ മരിക്കുന്നു, ദൈവത്തിൻ്റെ ആദ്യ സേവകൻ ആകാനായി. അതായത് തലവട്ടൻ വന്ന ആരാച്ചാർ അദ്ദേഹത്തിനാകെ സങ്കടമായി. അദ്ദേഹം ഹെൻറിയട്ടാമൻ്റെ തലവട്ടം വന്നിരിക്കുകയാണല്ലോ. ആരാച്ചാർ തോമസ് മോറിനോട് പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം, നിവൃത്തിയില്ല, രാജകൽപ്പന അനുസരിച്ചേ പറ്റൂ. തോമസ് മോർ എഴുന്നേറ്റ് ഈ ആരാച്ചാരോട് പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ചെയ്യുന്ന പാവം അതൊക്കെ നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരണു, നിങ്ങൾ പേടിക്കാതെ നിങ്ങൾ രാജകൽപ്പന നടപ്പാക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അദ്ദേഹം രക്തസാക്ഷിയായി. ഇന്ന് നമ്മൾ വിവാഹമോചനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. വ്യഭിചാരം, വേശ്യാവൃത്തി, ഇതെല്ലാം നമ്മുടെ സമുദായത്തെ ശിഥിലമാക്കുന്ന തരത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് നമ്മളെല്ലാവരും കുറ്റക്കാരാണ്. സവിശേഷമായി തെറ്റായ ദൈവശാസ്ത്രങ്ങൾ പഠിപ്പിക്കുന്നവർ, സമുദായത്തിന്, അത് കത്തോലിക്ക സഭയിലും ക്രിസ്തുധർമ്മത്തിലും മാത്രമല്ല മറ്റ് സമുദായങ്ങളിലൊക്കെ, അവരെല്ലാം ഇന്നത്തെ സമുദായത്തിൻ്റെ ഈ അധോഗതിക്ക്, പ്രത്യേകിച്ചും ധാർമ്മികതയുടെ ധാർമ്മികത ഇങ്ങനെ നശിച്ചു പോകുന്നതിന് കാരണക്കാർ നമ്മളെല്ലാവരുമാണ്. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാലേ നമ്മുടെ മനുഷ്യ സമുദായം നിലനിൽക്കൂ. ഇപ്പോൾ ഇൻഡിവിജ്വലിസത്തിൻ്റെ കാലമാണ്. അതായത് എനിക്ക് എന്തുമാകാം, ഞാൻ എന്തും ചെയ്യും, നിങ്ങളാരെ ചോദിക്കാൻ, ഞാൻ തുണിയില്ലാതെ നടക്കും, നിങ്ങളാരെ ചോദിക്കാൻ, ഞാൻ കൈ കാണിക്കും, കാല് കാണിക്കും, മറ്റ് അവയവങ്ങൾ കാണിക്കും, അത് നിങ്ങൾ ആരെ ചോദിക്കാൻ എന്നാണ് നമ്മൾ സ്ഥിരമായി കാണുന്നത്. ഈ അതെല്ലാം ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കാലമുണ്ടായിരുന്നതിൻ്റെ പ്രതിഷേധമാണിത്. അത് മനസ്സിലാക്കാം. അതായത് സമുദായം ഒരുപാട് ശക്തമായിട്ട് വ്യക്തികളെ അടിച്ചമർത്തിയിരുന്നൊരു കാലം, അതിൽ നിന്നുള്ള ഒരു മോചനത്തിൻ്റെ ഒരു എന്താ പറയുക വിപ്ലവമായിരിക്കാം ഇത്. പക്ഷേ ഈ സമുദായത്തിലാണല്ലോ വ്യക്തികൾ ജീവിക്കുന്നത്, അപ്പോൾ ഒരു ബാലൻസ് വേണ്ടേ? നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കാം, ശരി, പക്ഷെ അത് വീട്ടിനകത്താക്കണം. മറ്റുള്ളവർ ഞങ്ങൾ കാണൽ ചെയ്താൽ ഞങ്ങൾക്ക് പ്രതികരിക്കാമല്ലോ. നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കാനുള്ള അവകാശമുള്ളത് പോലെ നിങ്ങൾക്ക് തുണിയില്ല എന്ന് പറയുന്ന അവകാശം ഞങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് തുണിയില്ലാതെ നടക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് തുണിയില്ല എന്ന് പറയുന്ന അവകാശം ഞങ്ങൾക്കുണ്ടല്ലോ. അത് വകവച്ച് തരണ്ടേ? അപ്പോൾ അത് ആക്രമണമായി, അബ്യൂസായി എന്ന് പറയാൻ പാടുണ്ടോ? മറ്റുള്ളവരെ റിവോൾട്ടിംഗ് ആക്കുന്ന തരത്തിലുള്ള വസ്ത്രധാരണമോ അല്ലെങ്കിൽ ധാർമ്മിക രീതികളോ പാടുണ്ടോ? നമ്മൾ മനുഷ്യ സമുദായത്തിൽ രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പരസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. രഹസ്യമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പരസ്യമായി ചെയ്താലോ? നമ്മൾ സത്യം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ശരിയാകുമോ? നമ്മൾ കക്കൂസയിൽ പോകുന്ന ഒരു സത്യമാണ് എന്ന് വെച്ച് നടുറോഡിൽ നമ്മൾ ചെന്നിരിക്കുമോ പരസ്യമായിട്ട്? ഓരോന്നിനും ഓരോ വിധമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ധാർമ്മികത കുത്തഴിഞ്ഞ് പോകാതിരിക്കേണ്ടതുണ്ട്. അങ്ങനെ പോകാതിരിക്കാൻ ചില നിലപാടുകൾ വേണം, ചില മാനദണ്ഡങ്ങൾ വേണം. ആ മാനദണ്ഡങ്ങൾക്ക് വേണ്ടിയാണ് തോമസ് മോർ നിലകൊണ്ടത്. അതിനുവേണ്ടി രക്തസാക്ഷിയായിട്ട് മരിച്ചു. രാജാവിന് ഉത്തമ സേവകൻ മരിക്കുന്നു, ദൈവത്തിന് ആദ്യ സേവകനാകാനായി. അങ്ങനെ ആകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും നിലപാട്.